നമസ്കാരം, അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്ന് അമേരിക്കയിലെ ഹിന്ദുത്വ സംഘടനകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാൻ പ്രത്യേക ഒരു കാര്യമുണ്ട്. ടെക്സസിലെ ഒരു സിറ്റിയാണ് ഫ്രിസ്കോ. അപ്പോൾ അവിടെ കേന്ദ്രമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ഹിന്ദു ഹെറിറ്റേജ് ഫൗണ്ടേഷൻ GHHF, അത് 2008 മുതൽ പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ പിന്നെ ധാരാളം ഡോക്ടർമാരൊക്കെ അംഗങ്ങളാണ്. അതിൻ്റെ ആ ആദ്യത്തെ പേജ് കണ്ടാൽ തന്നെ അതിൻ്റെ അവരുടെ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതുവരെ ആരും അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈയിടയ്ക്ക് കഴിഞ്ഞ മാസം അവർ ഒരു ഫണ്ട് റേസർ നടത്തി. ആ ഫണ്ട് റേസറിലെ ഒരു പ്രധാന കാര്യമായിട്ട് പറഞ്ഞത് തിരുപ്പതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇല്ലീഗലായിട്ടുള്ള ചർച്ചുകൾ, പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ പൊളിക്കണം, അതിനുവേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് റേസർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പ്രകാശറാവു വിലകപ്പുടി എന്നൊരു ഒരാളാണ് അതിൻ്റെ പിന്നെ ഈ സംഘടനയുടെ പിന്നിലുള്ളത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർന്നു വന്നു. അപ്പോൾ ആ പ്രതിഷേധത്തിൻ്റെ പിന്നിൽ ഈ 15 വർഷമായിട്ട് ഉള്ള സ്ഥാപനമാണ്. ഇന്നേ വരെ പ്രതിഷേധം വന്നിട്ടില്ല, ഇപ്പോൾ പെട്ടെന്നാണ് പ്രതിഷേധം വരുന്നത്. പ്രതിഷേധത്തിന് പിന്നിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിൽ, അവരെ മുസ്ലിം സംഘടനകളാണ് പ്രധാനമായിട്ടും രംഗത്ത് വന്നത്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചോളം അടി കൊള്ളുക എന്നല്ലാതെ തിരിച്ചു പറയുക അല്ലെങ്കിൽ എതിർത്ത് പറയുക എന്നുള്ളൊരു ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഇന്നേ വരെ ക്രിസ്ത്യാനികൾ അതിനെപ്പറ്റി, ഈ ഇന്ത്യയിൽ തല്ലിക്കൊള്ളുന്നതിനെപ്പറ്റി ഇവിടെ ആരും പറയാറില്ല. ഇവിടെ ആരും നമുക്കാർക്കും അതിൽ എതിർപ്പോ പരിതാപമൊന്നും ഇല്ലതാനും. അപ്പോൾ പക്ഷേ പിന്നെ മുസ്ലിം സംഘടനകൾ അങ്ങനെയല്ല, ഇന്ത്യയിലെ ഓരോ കാര്യങ്ങളിൽ അവർ ഇവിടെയും പ്രതികരിക്കുന്നു. അപ്പോൾ അവരാണ് ഈ പ്രതിഷേധത്തിന് മുന്നിൽ വന്നത്. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനികൾ, ഫിയക്കോന എന്നൊക്കെ പറഞ്ഞുള്ള ക്രിസ്ത്യൻ സംഘടനകളും ചേർന്നു. അപ്പോൾ അവർ പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ, പിന്നെ ഈ മലയാളി വായിക്കുന്നവർക്ക് അറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ അവർ ആ ഫ്രിസ്കോ സിറ്റി കൗൺസിലിൽ പിന്നെ ക്രിസ്ത്യൻ ഹിന്ദു പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ അവിടെ പോയി ഒരു പരാതി കൊടുത്ത് അവർ ഒരു തെളിവെടുപ്പ് അവർ പോയി ഞങ്ങളുടെ വിഷമതകൾ, ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ പള്ളിക്കെതിരായിട്ടും ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും ഒക്കെ അവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെ തുണയ്ക്കാൻ വേണ്ടി ഇവിടുന്ന് പൈസ പിരിച്ച് കൊടുക്കുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ച് ഫ്രിസ്കോയിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്, അവിടുന്നാണ്, അതാണ് കേന്ദ്രം. അപ്പോൾ അതിനെ സിറ്റി കൗൺസിലിന് അതിന് പ്രത്യേക അധികാരമൊന്നുമില്ല. പക്ഷേ എന്നാലും അവരത് കേട്ടു, അതിന് ഒരു പബ്ലിസിറ്റി വാല്യൂ വരികയും ചെയ്തു. അപ്പം ഇന്ത്യ പിന്നെ അമേരിക്കയിലൊട്ടാകെ ധാരാളം പേരത് വായിക്കുകയും ധാരാളം പേർ അറിയുകയും ചെയ്യുന്നൊരു അവസ്ഥ വന്നു. അപ്പോൾ അതിനെപ്പറ്റി പിന്നെ പ്രകാശറാവു വിലകപ്പുഴിയുടെ ഒരു പ്രസ്താവന കണ്ടത് അദ്ദേഹം പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള പള്ളികൾ പൊളിക്കണം, അതാണ് പിന്നെ ഇന്ത്യയുടെ പിന്നെ നയം. ഇല്ലീഗലായിട്ട് പള്ളി പിന്നെ വയ്ക്കാൻ അനുവാദമില്ല. അതിനു പുറമെ ഇപ്പം തിരുപ്പതി എന്ന് പറഞ്ഞത് ഹിന്ദുക്കളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇപ്പം പിന്നെ വത്തിക്കാനിലോ മെക്കയിലോ ഇല്ലീഗലായിട്ട് പള്ളി പണിയാൻ പറ്റുമോ? അല്ലെ വേറൊരു സഭയ്ക്ക് അവിടെ പോയി, വേറൊരു മതത്തിന് അവിടെ പോയി ആരാധനാലയം സ്ഥാപിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ശരി, വളരെ കറക്റ്റാണ്, ഇല്ലീഗലായിട്ടുള്ളത് പൊളിക്കണം, അതിന് സന്ദേഹമൊന്നുമില്ല. പക്ഷേ ഇല്ലീഗലായിട്ടുള്ളത് ആര് പൊളിക്കണം എന്നുകൂടി പറയണം. അത് നാട്ടുകാരല്ല പൊളിക്കേണ്ടത്, സർക്കാർ വന്ന് പൊളിക്കണം. സർക്കാർ പൊളിക്കുന്നതിൽ തെറ്റില്ല, കാരണം ഇല്ലീഗലായിട്ടുള്ളത് പിന്നെ പൊളിക്കുക തന്നെ വേണം. പക്ഷേ അതിൽ ഈ സിറ്റി കൗൺസിൽ മീറ്റിങ്ങിൽ ചിലർ പറഞ്ഞ് ഇല്ലീഗലായിട്ട് ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇല്ലീഗലായിട്ടുള്ള പിന്നെ ആരാധനാലയങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പം ഒരാളെ, ഒരു കൂട്ടരെ മാത്രം തിരഞ്ഞു പിടിക്കുന്നത് ശരിയാണോ എന്ന് അതിൽ ഒരാൾ ചോദിക്കുകയും ചെയ്തു. അതെന്തായാലും അത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അവിടുത്തെ നീതിബോധത്തെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല. അതേസമയം തന്നെ അതിന് ഇവിടെ ഇരുന്നിട്ട് അതിന് തിരികൊടുക്കുക, ഇവിടുന്ന് പൈസ പിരിച്ച് അവിടെ പള്ളി പൊളിക്കാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. നമ്മളെല്ലാവരും ജീവിക്കാൻ വന്നവരാണ്. ഇവിടെ നമ്മൾ ഇന്ത്യയിലെ മതം കളിക്കാനോ, അല്ലെ ഇന്ത്യയിലും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരോട് നമുക്ക് വിരോധം വെക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം എൻ്റെ ഡോക്ടർ പാകിസ്ഥാനിയാണ്, അദ്ദേഹം പാകിസ്ഥാനി ആയതുകൊണ്ട് എൻ്റെ ശത്രുവാണോ അദ്ദേഹം? ഒരിക്കലുമല്ല. അദ്ദേഹവും ഞാനും ഒക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ അവിടെ ഇന്ത്യയിലും അല്ലെങ്കിൽ പാകിസ്ഥാനിലും ഒക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. അപ്പോൾ ഈ മതപരമായ കാര്യങ്ങളാണേലും ഇപ്പോൾ ഇദ്ദേഹം പ്രകാശറാവു അദ്ദേഹം പറയുന്നത് ഹിന്ദുമതത്തോടുള്ള സ്നേഹവും ഹിന്ദുമതം സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും വേണം, അതിന് നമുക്ക് ആർക്കും ഒരു വിരോധമില്ല. അതേസമയം തന്നെ ആ വൈരാഗ്യങ്ങളും വിരോധങ്ങളും ഇവിടെ ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്തിന്? നമുക്ക് പല ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും, ഹിന്ദുമതത്തെ സംരക്ഷിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വിരോധം ഉണ്ടാവില്ല. പക്ഷേ ആ ഭിന്നതകളും വെറുപ്പും ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അതിൽ ഇന്നിപ്പം ആ ഫ്രിസ്കോ സിറ്റി കൗൺസിൽ അവിടെ എന്തോ ഒരു പ്രതിഷേധ പ്രകടനവും ഉണ്ടായിരുന്നു, അതിൻ്റെ വാർത്ത വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളറിയാം ഈ പ്രശ്നം ഇത്ര പെട്ടെന്ന് രൂക്ഷമാകുന്നതിൻ്റെ ഒരു കാര്യം, ഈ ഇപ്രാവശ്യത്തെ ഓഗസ്റ്റ് 15 എഡിസണിൽ, ന്യൂജേഴ്സിയിലെ എഡിസണിൽ നടന്ന ഇന്ത്യാഡേ പരേഡ് വലിയ പരേഡാണ്. ഞാൻ എല്ലാ വർഷവും പോകുന്നതാണ്, പക്ഷേ ഈ വർഷം പോകാൻ പറ്റിയില്ല.
ആ പരേഡിൽ ഒരു വിഭാഗം ആളുകൾ, കുറച്ച് ആളുകൾ ഒരു ഒരു ബുൾഡോസറുമായിട്ട് പങ്കെടുത്തു. ബുൾഡോസർ നമുക്കറിയാം, ഇപ്പം ബുൾഡോസറിൻ്റെ ഉപയോഗം ഉത്തർപ്രദേശിൽ ആരെങ്കിലും മുസ്ലിങ്ങൾ സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ചെന്നിയാടിയാൽ അവരുടെ വീട് സർക്കാർ ബുൾഡോസർ വിട്ട് അങ്ങ് തകർത്ത് കളയും. അത് ഒരു കണക്കിന് കുറേ നല്ലതാണ്. ഈ തീവ്രവാദികളെയൊക്കെ പീഡിപ്പിക്കാൻ ബെസ്റ്റ് പരിപാടിയാണത്. പക്ഷേ അത് ലീഗലായിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലീഗലായിട്ട് സർക്കാർ തന്നെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തിട്ട് വന്ന് ഇടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ, നമ്മളെ അനാഥരാക്കുക, നമുക്ക് വീടില്ലാത്തവരാക്കുക എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. എല്ലാം ലീഗലായിട്ട് ചെയ്യണം, ചെയ്യരുതെന്നല്ല, പക്ഷേ അത് ലീഗലായിരിക്കണം. അപ്പോൾ എന്തായാലും ആ പിന്നെ ബുൾഡോസറും കൊണ്ട് ഇവിടെ വന്നു, ബാബാക്കെ ബുൾഡോസർ എന്നും പറഞ്ഞ് അത് പ്രദർശിപ്പിച്ചു. അതിനെതിരെ മുസ്ലിം സംഘടനകൾ ശക്തമായിട്ട് അതിശക്തമായിട്ട് രംഗത്ത് വന്നു. ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു ആയുധം എടുത്ത് ഇവിടെ അമേരിക്കൻ മണ്ണിൽ അത് ഇവിടെ പ്രദർശിപ്പിച്ചു ഞങ്ങൾക്കെതിരെ. അപ്പോൾ അതിനെതിരെ എഡിസൺ സിറ്റി കൗൺസിലെല്ലാം പിന്നെ പ്രതിഷേധമെല്ലാം വന്നു. ആ എഡിസൺ മേയർ, അദ്ദേഹം സാം ജോഷി, അദ്ദേഹവും ഗുജറാത്തിയാണ്, അദ്ദേഹവും ശക്തമായിട്ട് ഇതിനെ അപലപിച്ചു. അതുപോലെ തന്നെ പൊതുവിൽ മൊത്തത്തിൽ അത് ഒരു ക്ഷീണമുണ്ടാക്കി, ഹിന്ദുത്വ സംഘടനകൾക്ക് മൊത്തത്തിൽ ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പള്ളി പൊളിക്കൽ പ്രശ്നം, അവരുടെ പിന്നെ പത്രസമ്മേളനവും അവരുടെ പിന്നെ അവരുടെ പണപ്പിരിവും ഫണ്ട് റൈസറും അതിനെതിരെ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും രംഗത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഓരോ രീതിയിലും സംഘർഷമുണ്ടാകുന്നു നമ്മുടെ സമൂഹത്തിൽ. നമ്മളൊക്കെ ഇവിടെ ജീവിക്കാൻ വന്നവരാണ്, ഇവിടെ സംഘർഷമുണ്ടാക്കാനും പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നത് കഷ്ടമാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയിൽ നടക്കുന്ന കാര്യം, ഇന്ത്യയിലെ കാര്യം നോക്കാൻ, ഇന്ത്യയിലെ എത്രയാ, 1.5 ബില്യൺ പിന്നെ 120-130 കോടി ജനങ്ങളുണ്ട്. അവർക്ക് നോക്കാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. അതിനിവിടുന്ന് നമ്മളിവിടുന്ന് പിന്നെ സഹായിക്കേണ്ട, പ്രത്യേകിച്ച് സഹായിക്കേണ്ടതല്ലേ താല്പര്യം കാണിക്കേണ്ട പ്രത്യേക ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരെ അവരുടെ വഴിക്ക് വിടുക. രണ്ടാമത്തെ കാര്യം, ഈ പിന്നെ ഇങ്ങനെയുള്ള ഈ സംഘടനകൾക്ക് എതിരെ ഫോറിൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പിന്നെ അവർ രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞു. ഇപ്പം ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP, അതായത് ഈ വിദേശത്തുള്ളൊരു സംഘടനയ്ക്ക് വേണ്ടി, പിന്നെ BJP വേണ്ടി, അവിടുത്തെ BJP വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതൊരു ഫോറിൻ ഏജൻസ്, ഫോറിൻ പിന്നെ വിദേശത്തുള്ള ഒരു പ്രസ്ഥാനത്തെ സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഇവിടുത്തെ നിയമം. അതനുസരിച്ച് OFBJP രജിസ്റ്റർ ചെയ്തു, വേറെ ഏതോ സംഘടനയൊക്കെ രജിസ്റ്റർ ചെയ്തു. പല സംഘടനകളും അതിൻ്റെ ഫോറിൻ ഏജൻറ് രജിസ്ട്രേഷൻ ആക്ട് FARA എന്നാണ് അതിൻ്റെ പേര്. അപ്പം വിദേശത്തുള്ള പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെ വിദേശത്തുള്ള പിന്നെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പിന്നെ പ്രവർത്തിക്കുമ്പോൾ, ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ അതനുസരിച്ച് അവർക്ക് നിയന്ത്രണങ്ങളും വരും. ഈ നിയമത്തിൻ്റെ, ഇവിടുത്തെ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ വരുമ്പോൾ നിയന്ത്രണങ്ങളും വരും, ഒരു പരിധിക്കപ്പുറത്ത് പോകാൻ പറ്റാതെയും വരും. എന്തായാലും പിന്നെ OFBJP രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വേറെ ഒരു ഭാരതി ഫൗണ്ടേഷൻ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ INOC ഉണ്ട്, IOC ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഉണ്ട്. ഒരു പക്ഷേ അവരും ചെയ്യേണ്ടി വരും, എല്ലാവരും തീർച്ചയായിട്ടും അവരും ചെയ്യേണ്ടി വരുമായിരിക്കും, അതുപോലെ മറ്റ് സംഘടനകളും. അപ്പോൾ ഇങ്ങനെ ഈ ഹിന്ദുത്വ സംഘടനകളുടെ മേലൊക്കെ സർക്കാർ, ഇവിടുത്തെ സർക്കാരും പലവിധ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ, അതിന് പുറമെയാണ് കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ പല യൂണിവേഴ്സിറ്റികളും ഉത്തരവിറങ്ങിയിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ആ മതപരമായിട്ടുള്ള ആ ജാതി സമ്പ്രദായത്തിനനുസരിച്ചുള്ള പെരുമാറ്റം ഇവിടെ പാടില്ല, അതനുസരിച്ച് ജാതി അത് നിരോധിച്ചുകൊണ്ട് ഉള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ജാതി നിരോധിക്കുന്ന എന്തോ ഹിന്ദുമതത്തിനെതിരെ പിന്നെ ഹിന്ദുമതത്തെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞൊരു കേസും കൊടുത്തിട്ടുണ്ട് HIF. അപ്പോൾ അത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജാതി പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല, അത് ഇന്ത്യയിൽ ഉള്ള ഒരു കാര്യം, അത് ഇവിടെ കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അതിന് പുറമെയാണ് ഈ ഹിന്ദുത്വ സംഘടനകളെ പിന്നെ ഒക്കെ അനുകൂലിച്ചുകൊണ്ടിരുന്ന ആ പിന്നെ പത്മകുപ്പ, അവിടെ അവർ സെനറ്റിലേക്ക്, മിഷിഗണിൽ അവർ അസംബ്ലി വുമണായിരുന്നു, സെനറ്റിലേക്ക് മത്സരിച്ചപ്പോഴത്തേക്ക് അവർ തോറ്റു. അവർക്കെതിരെയും ശക്തമായിട്ട് ഹിന്ദു പിന്നെ മുസ്ലിം സംഘടനകളൊക്കെ രംഗത്തുണ്ടായിരുന്നു. മുസ്ലിം സംഘടനകൾ അതുപോലെ തന്നെ രാജാകൃഷ്ണമൂർത്തി, കോൺഗ്രസ്മാൻ രാജാകൃഷ്ണമൂർത്തിക്കെതിരെയും അതിശക്തമായിട്ട് രംഗത്തുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, അദ്ദേഹം വീണ്ടും വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, ഇവിടെ അമേരിക്കൻ സമൂഹത്തിൽ, അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൽ ഇങ്ങനെ നാനാവിധ ടെൻഷനുകൾ, സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. അത് എന്തായാലും കഷ്ടമാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്.